ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാവർക്കും റമലാൻ നെലാവ് എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം മനുഷ്യ പ്രതീക്ഷകളെയും ലോക നടപടിക്രമങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് കോവിഡ് എന്ന മഹാമാരി അതിൻ്റെ തീവ്രമായ ദ്രുതുകമനം നടത്തുകയാണ് പള്ളിയെന്നോ മാളുകളെന്നോ റോഡെന്നോ തോടെന്നോ പട്ടണമെന്നോ ഗ്രാമമെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ നിരാലംബരായ മനുഷ്യ ജീവനുകളിലേക്ക് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് കേവലം പതിനഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ സോപ്പ് കുമിളകൾക്കിടയിൽ ജീവിച്ചിരിക്കാൻ കഴിയാത്ത നഗ്ന നേത്രങ്ങൾക്ക് ഗോചരി ഭവിക്കാത്ത കാണാൻ കഴിയാത്ത ഒരു ചെറു അണുവിൻ്റെ കടന്നാക്രമണവും പ്രത്യാക്രമണവും ഒക്കെയായി നാം വിലയിരുത്തുമ്പോഴും ഈ വൈറസിനെ സൃഷ്ടിക്കുകയും ഈ വൈറസിനെ കടത്തിവിടുകയും ഇതുകൊണ്ട് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം പ്രപഞ്ചനാഥനായ അള്ളാഹു അറിയാതെ സഹോദരങ്ങളെ നമ്മളുടെ ലോകത്ത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക മഹാനായ പ്രവാചകൻ പറഞ്ഞു ഏതൊരു ആപത്തിൻ്റെ ഘട്ടത്തിലും മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ബൃഹത്തായ ആയുധം ദുവായാണെന്ന് മഹാനായ പ്രവാചകൻ വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ ദുവായിൽ കൂടുതൽ കൂടുതൽ കാവൽ തേടുക പരിശുദ്ധരായ അസുഹാബുൽ ബദരീങ്ങളുടെ പേരിൽ കഴിയുമെങ്കിൽ അവരുടെ മുന്നൂറ്റി പതിമൂന്ന് പേരുകൾ പറഞ്ഞ് ദ ചെയ്യുക സാധിക്കുന്നില്ലെങ്കിൽ ഒരു യാസീൻ അവർക്ക് വേണ്ടി ഓതി ദ ചെയ്യുക അതിനും സാധിക്കാതെ വന്നാൽ യാസീൻ അറിയാത്തവരോ മറ്റ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒരു ഫാത്തിഹ ഓതി ബദരീങ്ങളുടെ പേരിൽ ദുവാ ചെയ്യുകയും നമ്മളുടെ പ്രദേശത്തെ നമ്മളുടെ അയൽവാസികൾക്കോ നമ്മളുടെ ബന്ധുമിത്രാദികൾക്കോ ആർക്കും വരാതെ ഓതി ദ ചെയ്യുകയും ചെയ്യുക വലിയ കാവലായിരിക്കും വലിയ ഇസ്മത്തായിരിക്കും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഇടയ്ക്കിൽ പ്രതിഫലവും പ്രയോജനവും ഉണ്ടായിരിക്കും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ ആരാണോ ബദരീങ്ങൾ ഇന്നലെ നമ്മൾ കുറച്ച് പറയുകയുണ്ടായി അവിടം വരെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത് ദീനായി ശരീരം സമ്പത്ത് ജീവൻ ഈ ദുനിയാവ് അപ്പാടെ ഇതാ എന്ന് പറഞ്ഞ് എടുത്തു വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാൽക്കൽ സമർപ്പിച്ച ഒരു സമൂഹം അതുകൊണ്ട് തന്നെ അവർ അവരാരായി മാറി സഹോദരങ്ങളെ കവി പറയുകയാണ് സ്വന്തം ശരീരം അള്ളാഹുവിന് കൊടുത്തപ്പോൾ അല്ലാഹു പദവിയും സമ്മാനങ്ങളും കൊടുത്ത് അള്ളാഹു അവരെ അനുഗ്രഹിച്ചു എന്ന് ഇത് അവരെ പറ്റി പുകഴ്ത്തി പറയുന്ന കവികൾ എഴുതി വെച്ചിരിക്കുകയാണ് ീ ഖുർആാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകൻ തിരുനബിയും ഈ സഹാബത്തിനെ പറ്റി അള്ളാഹുവിൻ്റെ ഈ ബദിനീകങ്ങളെ പറ്റി പുകഴ്ത്തിയെങ്കിൽ അതിനപ്പുറം മറ്റെന്ത് വേണം ഇനി ആര് പുകഴ്ത്തണം ഇനി ആര് പുകഴ്ത്തണം സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു ഇതിനേക്കാൾ വലിയ ഒരു അവാർഡ് അവർക്ക് ആരാ സഹോദരങ്ങളെ കൊടുക്കാനുള്ളത് അള്ളാഹു കൊടുക്കാവുന്ന എല്ലാ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നു ഞാനാ ഭാഗത്തേക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം അല്ലാഹു പറയുന്നു ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി അടരാടി ഷഹീദായ മരണപ്പെട്ടു പോയവരെ പറ്റി വലാ തന്നല്ലൂർ അവർ മരണപ്പെട്ടു പോയി എന്ന് ഒരിക്കലും നിങ്ങൾ കരുതല്ലേ പറയരുതേ വിശ്വസിക്കരുതേം നിശ്ചയമവർ അള്ളാഹുവിൻ്റെ സമക്ഷത്തെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണ് മാത്രമല്ല അള്ളാഹു അവർക്ക് ഭക്ഷണവും നൽകുന്നു അവരെ അള്ളാഹു ഒരു പച്ച കിളികളുടെ ഉള്ളിലാക്കി ഒരു പച്ച കിളികളുടെ ഉള്ളിലാക്കി അവരുടെ ആത്മാവിനെ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നു സ്വർഗത്തിലൂടെ അവർ പാറുന്നു പറക്കുന്നു എത്ര ഹദീസുകൾ എത്ര സംഭവങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടത് സലാം പറഞ്ഞത് സമയ ദൈർഘ്യം വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ അള്ളാഹു അവർക്ക് നൽകിയ ഔദാര്യത്തിൽ അങ്ങേ അറ്റം അവർ സന്തോഷിക്കുകയും അവരുടെ പദവി ബാക്കിയുള്ള ഉമ്മത്തിനെ അറിയിക്കാൻ അവർ വെമ്പല കൊള്ളുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ ആഹൃതത്തിൽ മരിച്ചു മണ്ണടിഞ്ഞു യുദ്ധത്തിൻ്റെ പിറ്റേന്ന് മരിച്ചു പോയ പതിനാല് പേരാണ് ഷഹീദായവർ ആ പതിനാല് പേരെയും മരിച്ചു കുഴിച്ചിട്ടു യാതൊരു പിന്നെ ഒരു ടച്ചുമില്ല ലോകത്ത് അവർക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ജീവിച്ചിരിക്കുന്നവർക്കും കഴിയുന്നില്ല മരിച്ചവർക്കും കഴിയുന്നില്ല പരിശുദ്ധ പ്രവാചകനും കഴിയുന്നില്ല വികലമായ വിശ്വാസങ്ങൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അങ്ങനൊന്നുമല്ല

ഷഹീദ ബദറ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു നിശ്ചയം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബിയും ഒരാളും ഒരു ബദരീങ്ങളിൽപ്പെട്ട ഒരാളും നാളെ നരകത്തിൽ കടക്കില്ല എന്ന് ഞാൻ ഇതാ ഉറപ്പ് തരുന്നു എന്ന് മഹാനായ റസൂലാഹി സാഹു അലൈഹി വസ്ലാം സഹോദരങ്ങളെ ഭൂമിയിൽ വെച്ച് ഭൗതിക ലോകത്ത് വെച്ച് ജീവിച്ചിരിച്ചു ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും ഭൗതിക നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന് അള്ളാഹു നേരിട്ട് പറയുകയും ചെയ്ത ഒരു ജനത ഇനി അവരെ പറ്റി എന്താണ് പറയാനുള്ളത് ഇനി അവരെക്കുറിച്ച് കൂടുതൽ എന്താണ് പുകഴ്ത്താനുള്ളത് ആരാണവർ ആരാണവർ എന്താണ് അവരുടെ ശ്രേഷ്ഠത ശ്രേഷ്ഠതം

സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമ കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാടിയ ഞാൻ പറഞ്ഞ ഞാൻ മൊഴിഞ്ഞ വാക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദ്യ പദ്യശകലങ്ങളാണിത് ചോദിച്ചു നോക്ക് ബദരീങ്ങൾ ബദറിലും മുഹദിലും ഹന്തക്കിലും ഹൈബറിലും ഹുനൈനിലും അവർക്ക് വന്ന അവർ യുദ്ധ മുഖാമുഖം നേരിട്ട പടക്കോപ്പുകളില്ലാതെ പട പട പടക്കൊരുങ്ങാൻ വിധിക്കപ്പെട്ട ആ ജനങ്ങൾ ബാക്കിയുള്ള യുദ്ധങ്ങളിലൊക്കെ എന്താണ് അവർ പ്രവർത്തിച്ചത് എന്തായിരുന്നു അവരുടെ വിശ്വാസം അചഞ്ചലമായ വിശ്വാസം അചഞ്ചലമായ തീരുമാനം അതെന്തായിരുന്നു എന്ന് ചോദിച്ചു നോക്കുക അപ്പോൾ അറിയാം അവരാരാണ് നമ്മൾ ആരാണ് സഹോദരങ്ങളെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒളിയുദ്ധമാണോ വിദൂരത്തിരുന്ന് ഇന്ന് വിടുന്നത് പോലെ മിസൈല് വിട്ട് കളിക്കുകയാണോ മുഖാമുഖമല്ലേ ആയുധമില്ല ഇവരുടെ കയ്യിൽ ഈത്തപ്പനത്തടികൾ അവരുടെ കയ്യിൽ മിന്നുന്ന വാളുകൾ അവർ ആയിരം ഇവർ മുന്നൂറ് അവർക്ക് എഴുന്നൂറ് കൊ ഒട്ടകങ്ങൾ ഇവർക്ക് രണ്ടൊട്ടകങ്ങൾ അവർക്ക് ആയിരം കുതിരകൾ ഇവർക്ക് മൂന്ന് കുതിരകൾ എന്നാലോചിച്ച് നോക്കുക വിശ്വാസം പ്രതീക്ഷ ഈമാനികമായ അടിസ്ഥാനം അള്ളാഹുവിലുള്ള ബോധം ഞങ്ങളുടെ മുമ്പിൽ നേർന്നു നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന നമ്മുടെ നേതാവെന്ന് പറയുന്ന ആ മഹായുഗപുരുഷനിൽ അവർ അർപ്പിച്ച വിശ്വാസം സഹോദരങ്ങളെ അതിനാൽ അള്ളാഹു സുബഹാനുഹൂതാല സഹോദരങ്ങളെ അവരാണ് ആണുങ്ങൾ ഈ മാറിൻ്റെ കാര്യത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പർവ്വതം പോലെ ഈമാനിൽ പർവ സമാനമായവർ മരക്കരുത്തിൽ കാലം പോലെ നിലനിന്നവർ കോവിഡ് വന്നു ഫ്ലൈറ്റുകൾ മുഴുവനും നിർത്തിവെക്കുന്നു ട്രെയിൻ ഓടാൻ പാടില്ല എന്ന് പറയുന്നു പൊതുനിരത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്നു മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ സ്വയവിഹാരം നടത്താൻ സാധ്യമല്ലാതാകുന്നു ഭരണാധികാരികൾ പിടിച്ചുകെട്ടപ്പെടുന്നു യാത്രകൾ ഉപേക്ഷിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ ഒരു യാത്രയുമില്ല ആകെ കുടുങ്ങിയിരിക്കുകയാണ് സഹോദരങ്ങളെ അതിർത്തികൾ മണ്ണിട്ട് മൂടിയവർ ഇപ്പോൾ തുറക്കുന്നു കേണപേക്ഷിക്കുന്നു ഇതെല്ലാം സംഭവങ്ങൾ ദീനരോധനങ്ങൾ യുപിയുടെ മണ്ണിൽ സഹോദരങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും യു പി പ്രകാശപൂരിതമാണ് ഭരിക്കുന്നവരുടെ നൈപുണ്യമോ കഴിവോ അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച സുഹൃതമോ നന്മയോ ഒന്നുമല്ല നിരാലംബരും ദരിദ്ര നാരായണന്മാരും സമ്പന്നന്മാരും അടങ്ങുന്ന ആ വലിയ ജനസമൂഹം കോവിഡ് എന്ന മഹാമാരിയിൽ പെട്ട് അമർന്ന ഞെരിഞ്ഞൊടുങ്ങി അവരുടെ ചിതകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് രാവെന്നില്ല പകലെന്നില്ല പ്രകാശപുരിതമായി കൊണ്ടിരിക്കുന്നു അഗ്നി നാളങ്ങൾ അഗ്നി സുഫ്ലിംഗങ്ങൾ ലോകം മുഴുവനും കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഈ മഹാമാരിയെ തൊട്ട് ഈ മഹാ പരീക്ഷണത്തെ തൊട്ട് നമ്മളുടെ മാതൃരാജ്യത്തെയും ലോകരാജ്യങ്ങളെയും എല്ലാ ജനങ്ങളെയും ജഗന്തി എന്താവായ അള്ളാഹു സുബാനഹുലാ കാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ദീനിലെ പരിശുദ്ധ ഇസ്ലാമിലെ സൂര്യന്മാരാണ് അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എന്ന് വിശേഷിപ്പിക്കാം സൂര്യന്മാരെന്നോ ചന്ദ്രന്മാരെന്നോ അവരെ വിശേഷിപ്പിക്കാം അവരില്ലെങ്കിൽ നാമില്ല അവരില്ലെങ്കിൽ ലോകമില്ല അവരില്ലെങ്കിൽ പരിശുദ്ധ പരിശുദ്ധമായ ഇസ്ലാമില്ല അവരില്ലെങ്കിൽ ലോകിക നാഥനായ അള്ളാഹുവിനെ അറിയുകയില്ല അറിയിക്കാൻ ഒരാളുമില്ല അള്ളാഹുവിനെ പോയ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളെ അവരുടെ ജീവിതങ്ങളെ അവരുടെ ചരിത്രങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകനെ പ്രവാചക വചനങ്ങളെ അള്ളാഹുവിൻ്റെ കലാമിനെ കലാമിൽ ഉൾപ്പെട്ട വചനങ്ങളെ ലോകത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയും സ്മ അനുസ്മരിക്കുകയും സ്മരിക്കപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ അറിഞ്ഞുകൊള്ളുക ബദിരീങ്ങൾ മാത്രം വേറൊരാളുമല്ല വേറെ ഒരാൾക്കും അത് അവകാശപ്പെടാൻ കഴിയില്ല കയ്യും മെയ്യും മറന്ന് ജീവിതവും സുഖവും മറന്ന് പ്രതീക്ഷകളും ആശകളും മറന്ന് അഹങ്കാരം മാറ്റി വെച്ച് അള്ളാഹുവിൽ ആകൃഷ്ടനായി പ്രവാചകനിൽ വിശ്വസിച്ച് ഈമാൻ പുതുക്കി കടന്നുപോയ ഒരു മനുഷ്യൻ കുറേ ജനങ്ങൾ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹുത്തായാലവ അവർക്ക് ഒരിക്കലും യാതൊരു പരാജയവുമില്ല ഭൂമിയിൽ നിങ്ങൾ എന്തും ചെയ്തു കൊള്ളുക അള്ളാഹുവും പറഞ്ഞു അവന്റെ പ്രവാചകനും പറഞ്ഞ ഒരു ജനം ഒരു വിഭാഗം മഹാനായ ഹാത്തമ ഹാത്മബിനെ അബി സ്വഹാബി പിൽക്കാലത്ത് മക്കം ഫത്തഹന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ തീരുമാനിക്കുകയുണ്ടായി മക്കം ഫത്താക്കാൻ ചെല്ലാൻ പിടിച്ചടക്കാൻ തീരുമാനിച്ചു ഹാത്മബന് അബി ബൽത്തായി സംഭവം അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്താനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം വിചാരിച്ചു പ്രവാചകൻ പടകളെ അയക്കുകയും മക്കയിലുള്ളവരെ വധിക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചു ഭയന്നിട്ട് പറഞ്ഞു സമ്പത്തുമായി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഒരു പെണ്ണിനെ ഇദ്ദേഹം ഷട്ടം കെട്ടുകയും ഒരു കുറിപ്പ് കൊടുത്തുവിടുകയും ചെയ്തു അന്നത്തെ കാലത്ത് നാനൂറ്റി അൻപത് കിലോമീറ്റർ ഈ പെണ്ണ് നടന്നുപോയി എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനടുക്കൽ പെട്ടെന്ന് ജുബിൻ അലഹി സ്വലാത്തു വസ്സലാം വന്ന് വിവരം കൊടുത്തു ഈ വിവരം അറിഞ്ഞ മഹാനായ പ്രവാചകൻ മഹാനായ സയ്യിദന അലിയബിന അബി താലിബ് റലി അള്ളാഹു താലാഹുബൈ അലി അള്ളാഹുത്താലഹുവിനെ രണ്ടുപേരെയും വിട്ടു പോയി ഈ പെണ്ണിനെ പകുതി വഴിക്ക് വെച്ച് പിടിച്ചു ചോദ്യം ചെയ്തു സമ്മതിച്ചില്ല അലി അലി അള്ളാഹു താലാ പറഞ്ഞു ഭീകരമായ നിലയിൽ ഞാൻ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു അവസാനം മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്നും ഈ കത്തെടുത്തു കൊടുത്തു പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്നു പ്രവാചകൻ ചോദ്യം ചെയ്തു സഹോദരങ്ങളെ അള്ളാഹുന്റെ റസുൽ ഹാത്തമബിന് ആണ് എന്നെ പറഞ്ഞു വിട്ടത് ഈ അന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുമ്പിൽ ഈ പിടിച്ചുകൊണ്ടു വന്ന പെണ്ണ് പറയുകയുണ്ടായി ഈ സഹാബിയുടെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ നാനൂറ്റി അൻപത് കിലോമീറ്റർ പ്രവാചക പട്ടാളത്തിൻ്റെ പ്രവാചക ഭരണകൂടത്തിൻ്റെ കീഴിലൂടെ ഒരു അദൃശ്യമായ കത്തുമായി ഈ നാനൂറ്റി അൻപത് കിലോമീറ്റർ കവർ ചെയ്ത് മക്കയിലേക്ക് യാത്ര തിരിക്കാൻ സന്നദ്ധത കാണിച്ച ഒരു പെണ്ണിൻ്റെ അന്നത്തെ പെണ്ണിൻ്റെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആരായിരിക്കും ബദർ യുദ്ധത്തിൽ കടന്നു വന്ന എതിരാളികൾ ഉത്തുബത്ത് ഷെയ്ബത്ത് അബൂലഹ അബൂലഹബ് അബൂജാഹിൽ ഇവരെ പോലുള്ളവരല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ വലിയ സംഭവമാണ് അന്നത്തെ അറബികൾ അവരുടെ ധൈര്യം അവരുടെ സ്ഥൈര്യം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വലിയ സംഭവമാണ് എന്താണെങ്കിലും ഹാത്മ ബിൻ അബി ബൽത്തിനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുമ്പിൽ ഹാജരാക്കുകയുണ്ടായി വലിയൊരു സംഭവമാണ് നിഷാ അല്ലാ നാളെ ഇതേ സമയം ഇതേ വേദിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഈ സംഭവം നാളെ കൂടി ബാക്കി കൂടി പറഞ്ഞു ശാ അല്ലാതെ നമുക്ക് പൂർത്തിയാക്കാം അള്ളാഹു ബദരീങ്ങളുടെ ഓർമ്മയിലും അവരുടെ കാവലിലും അള്ളാഹു സുബഹാനുഭവകാല നമുക്കെല്ലാവർക്കും സുസ്ഥിരമായ സമാധാനപൂർണമായ സന്തോഷഭരിതമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും പരിശുദ്ധമായ ഭദ്രദിന ആശംസകൾ നേർന്നുകൊണ്ട് വ ആഖിറ ദുവായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മതുല്ലാഹി വബറകാതു ചന്ദ്രതുണ്ടിൻ പൊൻ തിര കണ്ടു രംസാൻ നോമ്പു മുതൽ സൗവാലിൻ തിര കാണും വരെയും തറാവി നമസ്കാരം ചന്ദ്രതുണ്ടിൻ പൊൻ തിര കണ്ടു രംസാൻ നോമ്പു മുതൽ സൗവാലിൻ തിര കാണും വരെയും തറാവി നമസ്കാരം